പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി പ്രീ സീസൺ മത്സരത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ്ങിനെ എടുത്ത് നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആൽബിനോ തോമസ്, ജസൽ കാർണർ, റോബി ജോയ്, മാർക്കോ ലെസ്കോവിച്ച്, ഹർമൻജോത് കബ്ര, പുട്ടിയ, സഹലദ്ബുൽ സമദ്, സെഞ്ചു ഗിൽസൺ, വിൻസി ബെററ്റോ, അഡ്രിയൽ ലുന, ജോർജ് പെരേര ഡിയസ് എന്നീ താരങ്ങളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ട് 4:15 ഈ ഒരു മത്സരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മറുഭാഗത്ത് ജംഷഡ്പൂർ എഫ്സിയുടെ ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ടി പി രഹൻ, എസ്ബിൻ ലിയാന, സാബിയ, പീറ്റർ ഹാഡ്ലി, റിക്കി ലെൻ, ഹാൽട്ടർ, ലിമ, ബോറിസ്, ജിതേന്ദ്ര, വാൽസ്കിസ് എന്നീ താരങ്ങളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മത്സരത്തിന്റെ 17 തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ സ്കോർ ചെയ്തു. സൂപ്പർ താരമായ അഡ്രിയൻ ലുനയുടെ അസിസ്റ്റിലൂടെ ജോർജ് ഫെർണാണ്ടീസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരം ഹാഫ് ടൈം ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 1-0 എന്ന സ്കോറിൽ ലീഡ് ചെയ്തു. മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ വിൻസി ബെററ്റോയ്ക്കും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ്സിയുടെ ഡിഫൻഡറായ പീറ്റർ ഹാഡ്ലിക്കും റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫൗളിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡറായ മാർക്കോ ലെസ്കോവിച്ചിനും റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജംഷഡ്പൂർ എഫ്സിയുടെ താരമായ കോമൽ തട്ടലിനെതിരെയുള്ള ഒരു ചാലഞ്ചിനെ തുടർന്നാണ് മാർക്കോ ലെസ്കോവിച്ചിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി കോമൽ തട്ടൽ ആദ്യ ഗോൾ നേടുന്നത്. കോമൽ തട്ടലിന്റെ ആ ഒരു ഗോളോടുകൂടി മത്സരം 1-1 എന്ന സ്കോറിലായി. പിന്നീട് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോളോടുകൂടി മത്സരം ഏതാണ്ട് സമനില ഉറപ്പിച്ചു. പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജംഷഡ്പൂർ എഫ്സിയുടെ ആ ഒരു സമനില കോളോടുകൂടി മത്സരം ഏതാണ്ട് സമനില ഉറപ്പിച്ചു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ്സി മത്സരം സമനിലയിലായിരുന്നു കലാശിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന പ്രീ സീസൺ മത്സരമായിരുന്നു ഇത്. എന്തായാലും ഇനി ISL 8 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കണേയും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ISL-മായിട്ടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓപ്ഷനിലും വിളക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.